ഹായ് ഓൾ, വെൽക്കം ടു അവർ ഡെലിക്കസി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കേക്കാണ്. അപ്പോൾ ഫ്രഷ് ക്യാരറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇൻഗ്രീഡിയൻസ് നോട്ട് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കണം. ഞാനിവിടെ രണ്ട് കേക്ക് കാണിക്കുന്നുണ്ട്, ഒന്ന് അവനിലും ഇനി അവനില്ലാത്തവർക്ക് വേണ്ടിയിട്ട് സ്റ്റവിലും. അപ്പോൾ രണ്ട് കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ രണ്ട് കപ്പ് മൈദ തരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒന്നര ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, പിന്നെ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് മാറ്റിവെച്ച് വേറൊരു ബൗളിലേക്ക് ആദ്യം ഒന്നേകാൽ കപ്പ് എണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഗ്രാനുൾസ് ആയിട്ട് തന്നെ ആഡ് ചെയ്യാം. ഞാനിവിടെ ബട്ടറല്ല ഓയിലാണ് യൂസ് ചെയ്തത്, കാരണം പട്ട പൊടിച്ചതും ഫ്രഷ് ക്യാരറ്റ്സൊക്കെ ആയതുകൊണ്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ബട്ടർ ആഡ് ചെയ്ത് ഫ്ലേവർ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് മുട്ട ഓരോന്നായി ചേർത്ത് കൊടുക്കാം. കേക്കിന് വേണ്ടി മുട്ട ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലാവാൻ നോക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുന്നത്തെ വീഡിയോസും കൂടെ കണ്ടിട്ട് ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ നാല് മുട്ടയും ചേർത്ത് കൊടുത്തു. മുട്ട നല്ലോണം മിക്സായ ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് രണ്ട് തവണയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഒരുമിച്ചിട്ടാൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു നമ്മുടെ ബാറ്ററി നല്ല തിക്കാണ്. ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും നട്ട്സും റേസിൻസും ചേർത്ത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. നട്ട്സും റേസിൻസും ഒക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, ഒരു ഓറഞ്ച് ഷെയ്ഡായി. അതുപോലെ ക്യാരറ്റിൽ നിന്ന് മോയ്സ്ചർ ഇറങ്ങി ബാറ്ററി ഒന്ന് ലൂസായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. ഇനി ബേക്ക് ചെയ്യാനായിട്ട് കേക്ക് പാനിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിൽ ബട്ടറോ ഓയിലോ പുരട്ടി കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ പാനിൽ ഡയറക്റ്റ് ബട്ടർ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മൈദ ഒന്ന് തൂവി കൊടുക്കണം. ഇനി പാനിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഓവനിൽ ബേക്ക് ചെയ്ത കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവിൽ പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കാം. സ്റ്റവിന് മുകളിൽ ഒരു തവ വെച്ച് അതിന് മുകളിൽ ഗ്രീസ് ചെയ്ത നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കാം. സ്റ്റവ് മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ അകത്ത് ഒരു വയർ റാക്ക് വെച്ച് അതിന് മുകളിൽ ബേക്കിംഗ് ഡിഷ് വെച്ച് കൊടുത്താൽ മതി. സ്റ്റവിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഡയറക്റ്റ് ഹീറ്റ് തട്ടിക്കരുത്, അപ്പോൾ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ബാറ്റർ ഒഴിച്ച പാടെ അടച്ചു വെച്ച് ഒരു 40 മിനിറ്റ്സ് വേവിക്കണം. ഇടയ്ക്ക് പോയി തുറന്നു നോക്കൊന്നും ചെയ്യരുത്. അങ്ങനെ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞാൽ മൂടി തുറന്ന് ഒരു ഫോക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. കണ്ടു, ഫോക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കേക്ക് നല്ലോണം ചൂടാറി മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഞാൻ ഈ കേക്കിന് ഐസിങ്ങോ ഫ്രോസ്റ്റിങ്ങോ ഒന്നും ചെയ്യുന്നില്ല. കണ്ടോ, സ്റ്റവിൽ ചെയ്ത കേക്കും അവനിൽ വെച്ച പോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണം. പിന്നെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.